ഹായ് ഡിയർ സ്റ്റുഡൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെന്ത് പഠിച്ചത് പത്താമത്തെ ചാപ്റ്ററിലെ ഇ ഗവണൻസിനെക്കുറിച്ചും ഇ കുറിച്ചും പഠിച്ചു അല്ലേ അവിടെ നിങ്ങൾ ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻസിൻ ഇ ഗവേണൻസും ഇ ഗവണൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ ബെനിഫിറ്റ്സും ഒക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും അല്ലേ ഇ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണെന്ന് ഓർമ്മയുണ്ടാവും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസും ചലഞ്ചസും ഒക്കെ പഠിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നിരുന്ന ആ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടാവും എളുപ്പമായി തോന്നുന്നുണ്ട് അല്ലേ നമുക്കിന്ന് ഇ ലേണിങ്ങിനെക്കുറിച്ച് പഠിച്ചാലോ അതുപോലെ ഐ സി ടി ആപ്ലിക്കേഷൻസ് ഇൻ ഹെൽത്ത് കെയറിനെ കുറിച്ചും ഐ സി ടി എനേബിൾഡ് സർവീസസിനെ കുറിച്ചുമാണിന്ന് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഒൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇ ലേണിങ്ങിനെക്കുറിച്ച് നോക്കാം എന്തായിരിക്കും ഈ ലേണിംഗ് ഇ ലേണിംഗ് എന്നുള്ളത് എന്തിൻ്റെ ചുരുക്കമാണ് ഇലക്ട്രോണിക് ലേണിങ്ങിൻ്റെ ബ്രീഫായിട്ടുള്ള അല്ലെങ്കിൽ അബ്രീവേഷനാണ് ഇ ലേണിംഗ് എന്നുള്ളത് അല്ലേ ഇപ്പോൾ യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ഐ സി ടി ഇൻഫോർമേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഈസ് ടേം ഡസ് ഇ ലേണിംഗ് അപ്പോൾ ഐ സി ടി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് മീഡിയയുടെ കൂടെ എഡ്യൂക്കേഷൻ നടത്തുന്നതിനെയാണ് ഇ ലേണിംഗ് എന്ന് വിളിക്കുക ഇപ്പോൾ ഡെഫിനേഷൻ എന്താണ് യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ഐ സി ടി ഇൻ എഡ്യൂക്കേഷൻ ഈസ് ടേം ഡസ് ഇ ലേണിംഗ് ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഇ ലേണിംഗ് ടൂൾസ് എന്ന് പരിചയ പരിചയപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ഇ ലേണിംഗ് ടൂൾസ് എന്തൊക്കെയാണ് നമുക്ക് ഈ ലേണിങ്ങിന് സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ഈ റീഡർ എന്താണ് ഈ റീഡർ ഇ ബുക്ക് റീഡർ എന്ന് നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാം മറ്റൊരു പേരെന്താണ് ഇലക്ട്രോണിക് ബുക്ക് റീഡർ അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഇലക്ട്രോണിക് ആയത് അതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ് ഇറ്റ് ഈസ് എ മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഈസ് മെയിൻലി ഡിസൈൻഡ് പ്രൈമർലി ഫോർ ദ പർപ്പസ് ഓഫ് റീഡിങ് ഡിജിറ്റൽ ഇ ബുക്ക്സ് ആൻഡ് പീരിയോഡിക്കൽസ് അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്സ് ഇ ബുക്സിൻ്റെ ഫോമിലാണ് നമുക്ക് കിട്ടുകല്ലേ അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്സിനെ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ പീരിയോഡിക്കൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ലോഡ് ചെയ്തിട്ട് എല്ലാം നമുക്ക് വായിക്കുവാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് വി ക്യാൻ സ്റ്റോർ ലാർജ് നമ്പർ ഓഫ് ബുക്ക്സ് ഇൻ ഡിജിറ്റൽ ഫോം ഒരുപാട് ബുക്ക്സ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം അപ്പോൾ കയ്യിൽ ബുക്ക് ബുക്കുകളെല്ലാം ബാഗിൽ കൊണ്ടു നടക്കുന്നത് കുറച്ച് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വി ക്യാൻ ഓപ്പൺ എനി ബുക്ക് ആൻഡ് എനി പേജ് ക്യുക്കിലി ഏത് പേജും ഏത് ബുക്കും നമുക്ക് അനായാസേന ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഓൺലൈൻ റീഡിങ് ഈസ് ഓൾസോ പോസിബിൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഓൺലൈൻ റീഡിങ് പോസിബിളാണ് അപ്പോൾ ചില ഇ ബുക്സിനകത്ത് അല്ലെങ്കിൽ ഇ ബുക്ക് റീഡേഴ്സിനകത്ത് വോയിസ് ഔട്ട്പുട്ടും നമുക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ആമസോൺ കിൻറ്റിൽ തന്നെ എടുക്കാം അതിനകത്ത് പ്രീലോഡഡ് ആയിട്ടുള്ള വളരെയധികം ബുക്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഓൺലൈനായിട്ട് ബുക്സ് നമുക്ക് റീഡ് ചെയ്യാം അടുത്ത് നമ്മൾ അറിയേണ്ടത് ഇ ടെക്സ്റ്റിനെ കുറിച്ചാണ് എന്താണ് ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടെക്സ്റ്റ് അപ്പോൾ ടെക്സ്റ്റൽ ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റീസ് നോൺ ആസ് ഇ ടെക്സ്റ്റ് അപ്പോൾ നമ്മൾ എഴുതുന്ന വാചകങ്ങളെല്ലാം ടെക്സ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക അല്ലേ ആ ടെക്സ്റ്റൽ ഇൻഫോർമേഷന് അൽഫബറ്റ്സ് ഉണ്ടാവും ന്യൂമറിക്ക് ന്യൂമറിക്സ് ഉണ്ടാവും ഇപ്പോൾ ഇവയെല്ലാം ചേർത്ത് നമ്മൾ ടെക്സ്റ്റൽ ഇൻഫർമേഷൻ എന്നാണ് വിളിക്കുക അപ്പോൾ അതിന് ഇലക്ട്രോണിക് ഫോമിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതെന്തായി മാറി ഡിജിറ്റൽ ഡിജിറ്റൈസ്ഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇ ടെക്സ്റ്റ് എന്നാണ് അതിനെ വിളിക്കുക അതിൻ്റെ പ്രത്യേകത എന്താണ് ഇറ്റ് ക്യാൻ ബി റീഡ് ആൻഡ് ഇൻട്രാക്റ്റഡ് വിത്ത് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ലൈക്ക് കമ്പ്യൂട്ടർ ഓർ മൊബൈൽ ഓർ ഇ ബുക്ക് റീഡർ അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് അതിന് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും ആ ടെക്സ്റ്റിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ റെഫറൻസ് മെറ്റീരിയലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഫർദർ റീഡിംഗ് നമുക്ക് സഹായിക്കുന്നുണ്ട് അത് മൊബൈലിൽ നമുക്ക് വായിക്കാൻ സാധിക്കും നമുക്ക് കോപ്പി പേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെ ഇതിനെ വേറൊരു ഫോമിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന മെറ്റീരിയലിനെ നമുക്ക് മലയാളത്തിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിന് റീഡ് അലൗഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനെ ഉറക്കെ നമുക്ക് വായിച്ച് കേൾക്കുവാൻ സാധിക്കും വളരെ സ്ട്രെയിൻ ചെയ്ത് കണ്ണുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെയധികം ആ ടെക്സ്റ്റിലേക്ക് നോക്കിയിരിക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ വിഷുവലി ചലഞ്ച്ഡ് പീപ്പിളിന് വളരെയധികം ഗുണകരമായിട്ടുണ്ട് ഈ റീഡ് അലൗഡ് എന്ന് പറയുന്ന ഫീച്ചർ അപ്പോൾ ഇതൊക്കെയാണ് ഈ ടെക്സ്റ്റിൻ്റെ ഗുണം അടുത്തറിയേണ്ടത് ഓൺലൈൻ ചാറ്റാണ് നമ്മൾ കൂടുതലായി ഇന്ന് ഉപയോഗിച്ച് കാണുന്നതാണ് ഓൺലൈൻ ചാറ്റ് അല്ലേ അപ്പോൾ റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഓവർ ദി ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിലൂടെ ഒന്നിലധികം പേഴ്സൺസ് തമ്മിൽ ടെക്സ്റ്റ് കൈമാറ്റം ചെയ്യുന്നതാണ് ഓൺലൈൻ ചാറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത് വീഡിയോ ചാറ്റിംഗും നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം ഒന്നിലധികം പേഴ്സൺസ് അവരുടെ ഫേസ് ടു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് നടത്തുന്നു അപ്പോൾ അവിടെ വീഡിയോയും കൂടെ ഇൻവോൾവ് ആണ് അപ്പോൾ അവിടെ ടെക്സ്റ്റ് മാത്രമല്ല അപ്പോൾ അതിന് സഹായമായിട്ട് വെബ് ക്യാമറയും അതുപോലെ തന്നെ സ്പീക്കേഴ്സും ഒരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റിയും വേണം അപ്പോൾ ഇതുപയോഗിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലും ലെക്ചേഴ്സ് എല്ലാം നടത്തുന്നത് നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റിയുടെ എ വ്യൂ എന്ന് പറയുന്ന പോർട്ടൽ നമുക്ക് പോയി നോക്കിയാൽ അറിയാം അതിനകത്ത് ഓൺലൈൻ ക്ലാസ്സസ് നടക്കാറുണ്ട് ആ എല്ലാം ടീച്ചറും സ്റ്റുഡൻറ്റും അത് വലിയൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയും ടീച്ചറും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട് അവിടെ വീഡിയോ ചാറ്റിംഗ് പോസിബിളാണ് വൈറ്റ് ബോർഡ് ഉപയോഗിച്ച് ടെക്സ്റ്റ് എല്ലാം അവിടെ ടീച്ചർ എഴുതുന്നുണ്ട് വൈറ്റ് ബോർഡിൽ അപ്പോൾ ഇതെല്ലാം സാധിക്കുന്നത് നമ്മുടെ ഒരു ഇ ലേണിംഗ് ടൂൾസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റോടു അല്ലെങ്കിൽ ഐ സി ടിയുടെ ഡെവലപ്മെൻറ്റോടു കൂടിയാണ് അടുത്തറിയേണ്ടത് ഇ കണ്ട അഥവാ ഇലക്ട്രോണിക് കണ്ടൻറ്റെന്ന് എന്താ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എന്താണ് ഈ കണ്ടൻറ്റ് ഇലക്ട്രോണിക് കണ്ടൻറ്റിനെയാണ് നമ്മൾ ഈ എന്ന് വിളിക്കുക അല്ലേ അപ്പോൾ ഈ ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് മൾട്ടിമീഡിയ ഫോർമാറ്റ്സ് ലൈക്ക് വീഡിയോ പ്രസൻറ്റേഷൻസ് ആനിമേഷൻസ് ടെക്സ് എക്സെട്ര ആർ കോൾഡ് ഇ കണ്ടൻസ് അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ല ടെക്സ്റ്റൽ ഇൻഫർമേഷൻ മാത്രമല്ല വീഡിയോസ് അതുപോലെ തയ്യാറാക്കിയിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഇവയെല്ലാം നമുക്ക് എന്ത് വിളിക്കാം ഈ കണ്ടൻറ് എന്നുള്ള പേരിലാണ് നമ്മൾ വിളിക്കുക അങ്ങനെ പ്രിപ്പയർ ചെയ്ത കണ്ടൻറ്റിനെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന റെക്കോർഡിങ്സ് നമുക്ക് അടുത്തൊരു ദിവസം ടി വി ചാനലിലൂടെ അല്ലെങ്കിൽ വിക്റ്റേഴ്സ് ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ പുനഃസംപ്രേഷണം ചെയ്യാൻ സാധിക്കുന്നു ഇത് അതുപോലെ തന്നെ നമുക്കിതിനെ അപ്ലോഡ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റിലൂടെ കാണിക്കുവാൻ സാധിക്കുന്നുണ്ട് അത് ഈ കണ്ടാക്കി മാറ്റിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടൻറ്റാക്കി മാറ്റിയത് കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് പല സിമുലേറ്റഡ് ആക്ടിവിറ്റീസും നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് വയ്ക്കാം പല എക്സ്പെരിമെൻസും അതിൻ്റെ സിമുലേഷൻസും ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് ക്ലാസ്സിലേക്ക് കാണിക്കാം ഇപ്പോൾ ട്രഡീഷണൽ ക്ലാസ് റൂം ബേസ്ഡ് ടീച്ചിങ്ങിൽ നിന്നും ഈ ലേണിങ്ങിലേക്ക് മാറിയപ്പോൾ ഈ കണ്ടൻസ് കൂടുതലായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അവിടെ സമയവും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ കോസ്റ്റും ഒക്കെ നമുക്ക് ലാഭിക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇ ലേണിംഗിന് അല്ലെങ്കിൽ ഇ കണ്ടൻസ് ഉള്ള ഒരു സൈറ്റാണ് അല്ലെങ്കിൽ ചാനലാണ് നമ്മുടെ വിക്റ്റേഴ്സ് ചാനൽ ഇപ്പോൾ യൂട്യൂബിലെ വിക്റ്റേഴ്സ് ചാനൽ ഉപയോഗിച്ച് നമുക്ക് ഓഫ്ലൈനായിട്ടും വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വീഡിയോസ് കാണാം ലൈവായിട്ട് കാണുന്നുണ്ട് മറ്റൊരു പോർട്ടലാണ് ദിക്ഷ ദിക്ഷാ പോർട്ടലിൽ നമുക്ക് ക്ലാസ് വൺ ടു ട്വൽവ് വരെയുള്ള ക്ലാസ്സസിൻ്റെ ടെക്സ്റ്റ് ബുക്സും ഷോർട്ട് വീഡിയോസും ഒക്കെ ആണ് ഹയർ ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ പി ടെൽ എം എച്ച് ആർ ഡിയുടെ ഫണ്ടോടു കൂടിയുള്ള റെക്കോർഡ് വീഡിയോസ് ഉണ്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ അത് കാണുന്നുണ്ട് ഫ്രീ ഓൺലൈൻ ക്ലാസസ് അതിനകത്ത് അവൈലബിൾ ആണ് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം ഒരു ഇ ലേണിംഗ് പോർട്ടൽ ആണ് ഞാൻ സ്ക്രീനിൽ അവിടെ കാണിക്കാം ആ പോർട്ടലിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഇ ലേണിംഗ് മെറ്റീരിയൽസ് പ്രീ റെക്കോർഡ് വീഡിയോസും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സും ഒക്കെ അതിനകത്ത് കാണാൻ സാധിക്കും നമ്മുടെ ദിക്ഷയുടെ പോർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്സ് അത് കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഏതൊരു സബ്ജക്റ്റിനും ഇന്ന് അതിനകത്ത് മെറ്റീരിയൽസ് അവൈലബിളാണ് എൻ സി ആർ ടിയുടെയും ഒക്കെ ബുക്ക്സ് അതിനകത്ത് നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മുടെ തന്നെ സ്റ്റേറ്റിൻ്റെ സമഗ്ര എന്നുള്ള വെബ് പോർട്ടൽ നിങ്ങൾ അവർ ഏവരും അതിനകത്ത് നോക്കി കണ്ടിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്ക്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും കൂടാതെ ഷോർട്ട് വീഡിയോസ് അതിനകത്ത് ലഭ്യമാണ് നിങ്ങളതും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു മറ്റൊന്ന് എഡ്യൂക്കേഷണൽ ടി വി ചാനൽസ് പറഞ്ഞു ദർ ആർ മെനി ടി വി ചാനൽസ് വിച്ച് ആർ ഡെഡിക്കേറ്റഡ് ഫോർ ഇ ലേണിംഗ് പർപ്പസ് ഇ ലേണിങ്ങിനെ സഹായിക്കുന്ന ഒരുപാട് ടി വി ചാനൽസ് നമുക്കിന്ന് ആണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വിക്ടേഴ്സ് ചാനൽ ഇതിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ ഇൻ്റർനെറ്റിലൂടെയും നമ്മൾ കാണുന്നുണ്ട് ലൈവ് വീഡിയോസ് നമുക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ ലൈവായിട്ട് ചാനൽസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിഷൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീട്ടിലെ ടെലിവിഷനിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ദൂരദർശൻ്റെ വ്യാസം എന്നുള്ള ചാനൽ ഉദാഹരണമാണ് നമ്മൾ ദൂരദർശൻ തന്നെ മറ്റൊരു ജ്ഞാൻ ദർശനം എന്ന് പറയുന്ന ചാനൽ അവൈലബിൾ ആണ് സ്വയം എന്നുള്ള ചാനൽ ആണ് അപ്പോൾ ഈ ചാനൽസൊക്കെ മറിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേഷൻ ലഭ്യമാണ് ഈ എഡ്യൂക്കേഷണൽ ടി വി ചാനൽസിലൂടെ ദൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിങ് എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ് ഇ ലേണിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് ഇറ്റ് ക്യാൻ ഓഫർ വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സസ് ഇൻ ഡിഫറെ സബ്ജെക്ട്സ് ഫോർ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ അല്ലേ ഇന്ന് നിങ്ങൾ കാണുന്നുണ്ട് കേരളത്തിൻ്റെ ഒരട്ടത്ത് നിന്ന് മററ്റം വരെ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഈ ക്ലാസ്സസ് വീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലേണിംഗ് നടത്തുന്നുണ്ട് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലും ഇതൊരു വളരെ സഹായകമായി തീർന്നിട്ടുണ്ട് അപ്പോൾ കോസ്റ്റ് ഓഫ് ലേണിംഗ് ഈസ് മച്ച് ലെസ് നമുക്ക് പഠനത്തിന് പ്രത്യേകമായി ഇതിന് പൈസ ചിലവാക്കേണ്ടതായി വരുന്നില്ല ഇറ്റ് സേവ്സ് ജേണി ടൈം കോഴ്സ് ഫീ ഇൻസ്ട്രക്ടർ ഫീ എക്സെട്ര അപ്പോൾ യാത്രാ ചിലവ് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായി വരുന്നില്ല വീട്ടിലിരുന്ന് തന്നെ ക്ലാസ്സസ് കാണുവാൻ സാധിക്കുന്നുണ്ട് കോഴ്സ് ഫീ പ്രത്യേകിച്ച് വരുന്നില്ല ഇൻസ്ട്രക്ടറിനെ പ്രത്യേകിച്ച് ഫീസ് അടയ്ക്കേണ്ടതായി വരുന്നില്ല ആൻഡ് ഓൾസോ പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ വെരി ഹൈ മച്ച് സപ്പോർട്ടഡ് ബൈ ദ ലോവർ കോസ്റ്റ് ഓഫ് ഈ ലേണിങ് അപ്പോൾ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്നവർക്കും ഈ ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സസ് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ഡു ഓൺലൈൻ കോഴ്സസ് ഫ്രം വേരിയസ് നാഷണലി ഓർ ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും നാഷണൽ ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ ആയി ആയിക്കോട്ടെ ഇവിടെ നിന്നെല്ലാം നമുക്ക് ഇ ലേണിംഗ് നമുക്ക് സാധ്യമാണ് വളരെയധികം റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ പലതും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും എം എച്ച് ആർ ഡി പോലുള്ളത് ഫണ്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരു നോമിനൽ കോസ്റ്റിന് നമുക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കോഴ്സസ് കാണുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് ആൻഡ് ടൈം ആൻഡ് പ്ലേസ് ഇസ് നോട്ട് എ കൺസ്ട്രെയിൻ ഫോർ ഈ ലേണിംഗ് അവിടെ സമയമോ സ്ഥലമോ ഒരു ബുദ്ധിമുട്ടല്ല അല്ലെ എങ്കിൽ അതൊരു വിഷയമല്ല എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം ദെൻ വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസിംഗ് ഇൻ ഈ ലേണിംഗ് എന്തൊക്കെയായിരിക്കും ചലഞ്ചസ് ഫേസ് ടു ഫേസ് കോൺടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻറ്സ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് നോട്ട് പോസിബിൾ ഇപ്പോൾ നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണല്ലേ നമുക്ക് നമ്മുടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറിനെ നേരിട്ട് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു ലിമിറ്റേഷനാണ് അതുപോലെ തന്നെ പ്രോപ്പർ ഇൻട്രാക്ഷൻ അമംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻറ്റ്സ് ആർ ഓഫൺ ലിമിറ്റഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അപ്പോൾ ഒരുപക്ഷെ ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് നമ്മൾ ടി വി ഇല്ലാത്തവരുണ്ടാവാം അതുപോലെ തന്നെ സ്പീക്കറോ അല്ലെങ്കിൽ ഹെഡ്സെറ്റോ ഇല്ലാത്തവരുണ്ടാവാം സ്മാർട്ട് ഫോൺസ് ഇല്ലാത്തവരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുന്നുണ്ട് കമ്പ്യൂട്ടർ ആൻഡ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് റിക്വയർമെൻറ്റ് റെസ്ട്രിക്ട് ദ അഡോപ്ഷൻ ഓഫ് ഈ ലേണിംഗ് ഇപ്പോൾ സ്പീഡ് ഇൻ്റർനെറ്റ് ചിലപ്പോൾ കാണത്തില്ല വീട്ടിൽ മൊബൈലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് റിക്വയർമെൻറ്റ് ഇൻ്റർനെറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതായി വരുന്നു അപ്പോൾ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത ക്ലാസ് കാണുവാനുള്ള ഇൻ്റർനെറ്റ് പാക്കേജ് അവൈലബിൾ ആയിരിക്കത്തില്ല അപ്പോൾ ലേണേഴ്സ് ഹു റിക്വയർ ദ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷൻ മേ നോട്ട് ബി സർവീസ്ഡ് അഡിക്വേറ്റ്ലി ഇപ്പോൾ ഒരുപക്ഷെ ചില കുട്ടികൾക്ക് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷനൊക്കെ നൽകേണ്ടതായിട്ട് വരും ചിലപ്പോൾ ചില പ്രോത്സാഹനങ്ങൾ നൽകേണ്ടി വരും അവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഈ സാഹചര്യത്തിൽ നമുക്ക് ആ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല ഹാൻഡ്സ് ഹാൻസ് ഓൺ പ്രാക്ടിക്കൽസ് ഇൻ റിയൽ ലബോറട്ടറീസ് എൻ ആരിയോ ഈസ് ഓൾസോ എ കൺസ്ട്രെയിൻഡ് ഇൻ ഇ ലേണിംഗ് അപ്പോൾ ഹാൻസ് ഓൺ പ്രാക്റ്റിക്കൽസ് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഒക്കെയുള്ള വിഷയങ്ങൾക്ക് നമുക്ക് ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽസ് നമുക്ക് നൽകുവാൻ സാധിക്കുന്നില്ല ഒരുപക്ഷേ കമ്പ്യൂട്ടറിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് മൊബൈലിലോ ഒക്കെ ആപ്പിലൂടെയൊക്കെ ചെയ്യുവാൻ സാധിക്കുമെങ്കിലും ഈ ഒരു ലിമിറ്റേഷൻ നിലനിൽക്കുന്നുണ്ട് ദീസ് ആർ ഓൾ ദ ചലഞ്ചസ് ഓഫ് ഇ ലേണിംഗ് നമുക്ക് കുറച്ച് ഇ ലേണിംഗ് വെബ്സൈറ്റ്സിനെ ഒന്ന് ഓടിച്ച് നോക്കാം ഇഗ്നോയുടെ വെബ്സൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇഗ്നോ ഓൺലൈൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ അതുപോലെ എൻ പി ടെലിൻ്റെ വെബ്സൈറ്റ് ഐ ഐ ടി മദ്രാസുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് എം എച്ച് ആർ ഡി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനകത്ത് പ്രീലോഡായിട്ടുള്ള വളരെയധികം വീഡിയോസ് ഉണ്ട് എൻ സിആർ ടിയുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട് എൻ സിആർ ടി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ദെൻ ഐ ഐ ടി ബോംബെയുടെ ഒരു സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ഉണ്ട് സ്പോക്കൺ ട്യൂട്ടോറിയലിനകത്ത് വളരെയധികം ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഓരോ പ്രത്യേകിച്ച് നമുക്ക് പ്രോഗ്രാമിങ്ങിനോ അതൊക്കെ അതോ അതുപോലെ തന്നെ കെമിസ്ട്രി കെമിസ്ട്രിയുടെ വിഷയത്തിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ക്ലാസസ് നമുക്കതിനകത്ത് കാണുവാൻ സാധിക്കും സ്പോക്കൺ ട്യൂട്ടോറിയൽ ഡോട്ട് ഒ എന്നുള്ള സൈറ്റിനകത്ത് അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു ഇമെയിൽ ഐ ഡി വെച്ചുകൊണ്ടുള്ള ഒരു രജിസ്ട്രേഷൻ മാത്രമേ വേണ്ടിയതായിട്ടുള്ളൂ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇതിനകത്ത് കോഴ്സിലെ രജിസ്റ്റർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ക്ലാസസ് വാച്ച് ചെയ്യാം അതുപോലെ ഡബ്ല്യു ത്രീ സ്കൂൾസ് നമ്മൾ എച്ച് ടി എം എല്ലും സി എസ് എസും ജാവാ സ്ക്രിപ്റ്റും ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഡബ്ല്യു ത്രീ സ്കൂൾസ് ദെൻ ജി സി എഫ് ലേൺ ഫ്രീ ഡോട്ട് കോം അപ്പോൾ ഗ്ലോബ് ഗുഡ് വിൽ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ്റെ ഒരു വെബ്സൈറ്റാണത് അതിനകത്ത് ഇംഗ്ലീഷ് മാത്സ് ഇതേപോലെയുള്ള വിഷയങ്ങളുടെ ക്ലാസ്സസ് അതിനകത്ത് ലഭ്യമാണ് ദൻ പറഞ്ഞു സ്പോക്കൺ ട്യൂട്ടോറിയലിൻ്റെ വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞു അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് അവിടെ കാണിക്കുന്നത് നോക്കൂ വി വിവിധ ഇനം കോഴ്സസ് അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കോഴ്സസ് അറ്റൻഡ് ചെയ്യാം ഡബ്ല്യു ത്രീ സ്കൂൾസ് എന്നുള്ള വെബ് പോർട്ടലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലേണിങ്ങിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഐ സി ടി ആപ്ലിക്കേഷൻസ് ഇൻ ഹെൽത്ത് കെയർ ആണ് അപ്പോൾ ഹെൽത്ത് കെയറിൽ ഐ സി ടിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഐ സി ടിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അപ്പോൾ ദെർ ഈസ് എ ലോട്ട് ഓഫ് കോൺ കോൺട്രിബ്യൂഷൻ ഇൻ മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മെഡിക്കൽ കെയർ ഫീൽഡ് ഇപ്പോൾ മെഡിക്കൽ കെയറിൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസിൽ ഐ സി റ്റിയുടെ ആപ്ലിക്കേഷൻ വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കോസ്റ്റ് റിഡക്ഷനും അതുപോലെ സർവീസ് എൻഹാൻസ്മെൻറ്റും വളരെയധികം ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാം ഐ സി ടിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഐ സി ടി കമ്പ്യൂട്ടറൈസ്ഡ് ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഏതൊക്കെ ആണ് കൂടുതലും കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മോസ്റ്റ് ഓഫ് ദി മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് വർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ നമുക്ക് അറിയാം ഒരു പ്രൊസസർ അല്ലെങ്കിൽ ഒരു മെമ്മറി യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രിൻറ്റിങ് ഡിവൈസ് ഇതിലേതെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതായിരിക്കും ഇന്ന് കാണുന്ന മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്യുപ്മെൻസും അപ്പോൾ നമുക്ക് സി ടി സ്കാൻ എന്നുള്ള ഡിവൈസ് അറിയാം എം ആർ ഐ സ്കാൻ ഡിവൈസ് അറിയാം അപ്പോൾ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റാണ് സ്കാനിങ് എല്ലാം ഓപ്പറേഷൻസും ചെയ്യുന്നത് അതേപോലെ ഡിജിറ്റൈസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് സോഫ്റ്റ് കോപ്പി നമുക്ക് സി ഡിയിലേക്കൊക്കെ പകർത്തി തരുന്നുണ്ട് അല്ലെങ്കിൽ പ്രിൻ്റഡ് ഫോമിൽ നൽകുന്നുണ്ട് അപ്പോൾ അവിടെ ഐ സി ടി യുടെ ഉപയോഗം അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല റിപ്പോർട്ട്സും മെഡിക്കൽ റിപ്പോർട്ട്സും നമുക്കിന്ന് മെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് സ്കാൻഡർ റിസൽസും ഒക്കെ മെയിൽ ചെയ്യുന്നുണ്ട് ലാബ് റിസൽസ് ഇന്ന് മെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഡിജിറ്റൈസ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് ഡേറ്റാ ലോസ് ഇല്ലാതെ തന്നെ നമുക്ക് ഡോക്ടറിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഒക്കെ എത്തിക്കുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ ഗൈഡഡ് ലേസേഴ്സ് ആർ യൂസ്ഡ് ഇൻ സർജറി ഇന്ന് സർജറിയിൽ കമ്പ്യൂട്ടർ ഗേഡ് ആയിട്ടുള്ള ലേസേഴ്സ് ബ്രെയിൻ ട്യൂമർ റിമൂവലിനായിക്കോട്ടെ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിമൂവലിനായിക്കോട്ടെ ഒക്കെ ലേസറിന് ട്രീറ്റ്മെൻറ്റിനും എല്ലാത്തിനും ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ അസിസ്റ്റൻസ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മൾക്കറിയാവുന്ന നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസ് ഉപയോഗിക്കുന്ന സെൽഫായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഷുഗർ ലെവൽ മോണിറ്ററിങ് ഡിവൈസസ് ഉണ്ട് അല്ലേ അതുപോലും ഇന്ന് മൊബൈൽ ആപ്പുമായിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഷുഗർ ലെവൽസിൻ്റെ റീഡിങ് നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആ സ്ക്രീനിൽ നോക്കിയേ കുറേയധികം ഡിവൈസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എം ആർ ഐ സ്കാനിംഗ് ഡിവൈസും സി ടി സ്കാൻ ഡിവൈസും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യുന്ന മൊബൈൽ ആപ്പും ഒക്കെ അതുപോലെ സർജറി ചെയ്യുന്ന അത് നോക്കി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് സർജറിയാണ് ചെയ്യുന്നത് അല്ലേ സ്ക്രീനിൽ അവിടെ സർജറി നടത്തുന്ന കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് നമ്മുടെ സ്കാനിങ് ഡിവൈസസ് അവിടെ കാണുന്നുണ്ട് മറ്റൊരു ടേം നമുക്കറിയേണ്ടത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ചാണ് വാട്ട് ഈസ് ഇ എം ആർ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഏതൊരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നാൽ അവിടെ ഒരു മെഡിക്കൽ റെക്കോർഡ് മെയിൻ്റൈൻ ചെയ്യും ആ പേഷ്യൻ്റിൻ്റെ ബേസിക് ഇൻഫർമേഷൻ മുതൽക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് വരെ ആഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ ഒരു ഫയലാണ് മെഡിക്കൽ റെക്കോർഡ് ഇന്നത് ഹാർഡ് കോപ്പി മാറി ഇലക്ട്രോണിക്കൽ ഫോമിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറി അപ്പോൾ അത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡായി മാറി അപ്പോൾ അത് ഇന്ന് എന്ത് എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മോസ്റ്റ് വൈഡായിട്ട് ഇന്ന് എല്ലാ ഡോക്ടേഴ്സും എല്ലാ ഹോസ്പിറ്റൽസും ഇന്ന് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സാണ് പ്രിഫർ ചെയ്യുന്നത് ഡയഗ്നോസിസിനായാലും ട്രീറ്റ്മെൻറ്റിനായാലും അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ് ദേ ആർ മോർ എക്കണോമിക്കൽ വേ ഓഫ് സ്റ്റോറിങ് ഡേറ്റ അല്ലേ അത് ഒരു എക്കണോമിക്കൽ വേ ഓഫ് സ്റ്റോറിങ് ഡേറ്റയാണ് നമുക്ക് വളരെയധികം പേപ്പറുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുക്കലേക്ക് പോകേണ്ടി വരുന്നില്ല നമുക്കറിയാം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അതാണ് നമുക്ക് ഈ പേപ്പർ പേപ്പറൊക്കെ കയ്യിൽ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒന്ന് പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡായി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഹിസ്റ്ററി പേഷ്യൻസിനെക്കുറിച്ച് എളുപ്പത്തിൽ ഡോക്ടർക്ക് നോക്കി കാണുവാൻ സാധിക്കും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ റെക്കോർഡ്സിനെ ഈസിയറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ ഡേറ്റയെ നമുക്ക് അനാലിസിസ് പ്രോസസ്സിന് ഉപയോഗിക്കാം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ പല അനാലിസിസ് നമുക്ക് നടത്തുവാൻ സാധിക്കും അങ്ങനെ ആ മെഡിക്കൽ കണ്ടീഷൻസ് എന്താണെന്ന് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള അനാലിസിസ് എളുപ്പത്തിൽ ഡോക്ടർക്ക് നിർണ്ണയിക്കാൻ കഴിയും പല ഡോക്ടേഴ്സ് നമ്മളെ കൺസൾട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവും ആ ഡോക്ടേഴ്സ് നൽകുന്ന എല്ലാം ഡിജിറ്റൈസ്ഡ് ഫോമിൽ ഈ ഒരു റെക്കോർഡിനകത്ത് ഉണ്ടാവും അത് ലേറ്റർ റെഫറൻസിന് വളരെ ഗുണകരമായി തീരും ഇതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിൻ്റെ ഒരു ഗുണം ഇതും ഐ സി ടിയുടെ സഹായത്തോടെ സംഭവിച്ച ഒരു സംഗതിയാണ് അവിടെ ചിത്രത്തിൽ നോക്കൂ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഒരു സെർവറിൽ അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നു ആ ഡേറ്റാബേസിൽ ഇരിക്കുന്ന ബേസിക് ഇൻഫർമേഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ ഫോൺ നമ്പർ ആയിക്കോട്ടെ മെയിൽ നെയിം ആയിക്കോട്ടെ മെയിൽ ഐ ഡി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പേഴ്സണൽ ഇൻഫോർമേഷനിൽ തുടങ്ങി ഹെൽത്ത് എക്സാമിനേഷൻ റെക്കോർഡ്സ് ഉണ്ടാവും സ്കാനിങ്ങോ ബ്ലഡ് പ്രസ്റ്റർ സെൽസോ ഇതെല്ലാം ആയിട്ട് അതിനകത്ത് തന്നെ ഉണ്ടാവും ആ ഫയലിൽ തന്നെ ഉണ്ടാവും ഹോസ്പിറ്റലിൻ്റെ വിസിറ്റ്സ് ഏതൊക്കെ ഹോസ്പിറ്റലിൽ നേരത്തെ വിസിറ്റ് ചെയ്തു ആരുടെ അടുത്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അതുപോലെ കറണ്ടായിട്ടുള്ള ഹോസ്പിറ്റൽ ഹെൽത്ത് റെക്കോർഡ്സും അതിനകത്ത് അപ്ഡേറ്റഡ് ആയിരിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഫയലുകൾ കൈമാറ്റം ചെയ്യുന്നതിന് എളുപ്പമാണ് ഫിസിഷ്യനെ നമുക്ക് കാണുവാൻ കാണിക്കുവാൻ എളുപ്പമാണ് അവിടുത്തെ ഫിസിഷ്യൻ്റെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് ഈ വിവരങ്ങൾ പെട്ടെന്ന് ലഭ്യമാവും ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് അയക്കാനുള്ള അല്ലെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കലുണ്ട് അതേപോലെ ഫാമിലിക്ക് ഇതിനെ നോക്കിക്കാണാം ഇവയെല്ലാമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ നേട്ടങ്ങളാണവ മറ്റൊന്ന് വെബ് ബേസ്ഡ് സപ്പോർട്ട് ഓർ ഡയഗ്നോസിസ് നമ്മളിന്ന് അസുഖങ്ങൾ പലപ്പോഴും വരുമ്പോഴും ഡയറക്റ്റായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഹെൽത്ത് പോർട്ടലുകളിൽ നമുക്ക് സ സന്ദർശിച്ചുകൊണ്ട് പല ഡിസീസിനെക്കുറിച്ചും അതിൻ്റെ സിംറ്റംസിനെക്കുറിച്ചും അതിനെടുക്കാവുന്ന പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും ഒക്കെ അതിനകത്ത് ഇൻഫർമേഷൻ ലഭ്യമാണ് നാഷണൽ ഹെൽത്ത് പോർട്ടലെന്ന് പറയുന്നൊരു പോർട്ടൽ അവൈലബിൾ ആണ് എൻ എച്ച് പി ഡോട്ട് ജി ഒ വി ഡോട്ട് എൻ എന്നുള്ള പോർട്ടലിനകത്തൂടെ നമുക്ക് പല ഇൻഫർമേഷനും പല രോഗത്തിനുമുള്ള സപ്പോർട്ട് നമുക്ക് ലഭ്യമാണ് ടെലിഫോണിക് സപ്പോർട്ടും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വെബ്സൈറ്റ്സിലൂടെ നമുക്ക് വളരെയധികം മെഡിക്കൽ ഇൻഫർമേഷൻ അവൈലബിളായിരിക്കും ട്രീറ്റ്മെൻസിനെക്കുറിച്ച് അവൈലബിൾ ആയി അറിയാൻ സാധിക്കും അതുപോലെ അതിനെ റെഫർ ചെയ്യാനായിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പല ജേണൽസിലോ റിസർച്ച് ബുക്സിലോ ഒക്കെ നമുക്ക് പോയി കാണുവാൻ സാധിക്കും ദെൻ ഇതിൻ്റെ സെൽഫ് ഡയഗ്നോസിസ് നമുക്കൊരിക്കലും ശരിയല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമുക്ക് ചികിത്സ തേടി പോകാമെന്നുള്ളതല്ലാതെ ഇൻകറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് സെൽഫായിട്ട് ചെയ്തുകൊണ്ട് റിസ്ക്സ് എടുക്കാൻ പാടില്ല എന്ന് മാത്രം ഇപ്പോൾ വെബ് ബേസ്ഡ് സപ്പോർട്ടും ഡയഗ്നോസിസും ഇന്ന് വെബ് പോർട്ടൽ വഴി നമുക്ക് ലഭ്യമാണ് മറ്റൊന്ന് ടെലിമെഡിസിൻ എന്താണ് ടെലിമെഡിസിൻ ഇപ്പോൾ ഒരു സർജൻ നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻ്റ് പെട്ടെന്നൊരു സർജറി വേണ്ടതായി വന്നു ആ സർജറി ചെയ്യുന്ന വേളയിൽ ഡോക്ടർ അവൈലബിൾ അല്ല ഇപ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മറ്റൊരറ്റത്തിരിക്കുവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ടെലിമെഡിസിനിലൂടെ ആ സർജന് അവിടെ ചെയ്യുന്ന സർജന് നമുക്ക് ലഭ്യമാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം ടൈം സേവ് ചെയ്യാം ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്ന് ആ പേഷ്യൻറ്റിനെ മോചിപ്പിക്കുവാനും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ടെലിമെഡിസിൻ കൊണ്ടുള്ള നേട്ടം നമ്മുടെ സർക്കാരിൻ്റെ ഇ സഞ്ജീവനി എന്ന് പറയുന്ന ഇ സഞ്ജീവിനി ഒ പി ഡി എന്ന് പറയുന്ന പോർട്ടൽ നിങ്ങൾ നോക്കുക ഇന്ന് പ്രായമേറിയവർ പലരും ഈ ഒരു പോർട്ടലിൽ ഉപയോഗിച്ചുകൊണ്ട് ഫോണിലൂടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ചികിത്സകൾ പലതും നമുക്ക് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ എടുക്കുവാൻ സാധിക്കും ഡോക്ടറെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാൻ സാധിക്കും വീഡിയോയിലൂടെ സമ്മതിക്കുവാൻ സാധിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ മറ്റൊന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ് റിസർച്ച് ഇപ്പോൾ സെർച്ചിങ് അഗൈൻ ആൻഡ് അഗൈനിങ് അല്ലേ ഇപ്പോൾ ടു ഡിസ്കവർ ന്യൂ മെഡിസിൻസ് അപ്പോൾ പുതിയ മരുന്നുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് റിസർച്ചേഴ്സ് നടക്കുന്നത് അല്ലേ ഇപ്പോൾ പേഷ്യൻ്റെ ഡി എൻ ഡി എൻ എ ഇൻഫോർമേഷൻ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഹെൽത്ത് റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഡ്രഗ്സ് നൽകുവാൻ സാധിക്കുമെന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടെ സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടു നടത്തുന്ന ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഇന്ന് ഐ സി ടി വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഐ സി ടി എനേബിൾഡ് സർവീസിനെ സംബന്ധിച്ചാണ് എന്താണ് ഐ സി ടി എനേബിൾഡ് സർവീസസ് അല്ലെങ്കിൽ ഐ സി ടി സപ്പോർട്ട് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് ഒന്ന് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ഓർ ബി പി ഒ നമ്മൾ കേട്ടിട്ടുണ്ടാവും ബി പി ഒ ജോബ്സിന്ന് വളരെയധികം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു മേഖലയാണ് ബി പി ഒ ജോബ്സ് അപ്പോൾ എന്താ ചെയ്യുക അവിടെ ഇറ്റ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് പോർഷൻസ് ഓഫ് ബിസിനസ് വർക്ക് ടു ഔട്ട്സൈഡ് ബൈ കമ്പനീസ് ടു റെഡ്യൂസ് കോസ്റ്റ് അപ്പോൾ ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യുന്നതിന് ചിലപ്പോൾ മതിയായ മാൻ പവർ ഉണ്ടാവില്ല അവർ സിമിലറായിട്ടുള്ള വർക്ക് ചെയ്യുന്ന മറ്റ് കമ്പനീസിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അവിടുത്തെ ഹ്യൂമൻ പവർ എടുത്തുകൊണ്ട് ആ പോർഷൻസ് ഓഫ് വർക്കിനെ അവർക്ക് നൽകി പെട്ടെന്ന് അവരെ കൊണ്ട് ചെയ്യിച്ച് ആ റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ് ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ്ങിൽ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഔട്ട് സോഴ്സിംഗ് സം ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് എംപ്ലോയീസ് ആൻഡ് ആസെറ്റ്സ് ഫ്രം വൺ ഫേം ടു അനദർ ഇപ്പോൾ ഒരു ഫേമിൽ നിന്നുകൊണ്ട് അടുത്ത ഫാമിലിക്ക് ഈ എംപ്ലോയീസിൻ്റെ സേവനം അത് ഓൺലൈനായിട്ടോ ആയിട്ടോ ഒക്കെ ലഭ്യമാക്കുന്നതാണ് ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സ് അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വരാം കസ്റ്റമർ കെയർ സർവീസസ് വരാം പേറോൾ പ്രിപ്പറേഷൻ വരാം ഇങ്ങനെയുള്ള സർവീസസ് എല്ലാം ബി പി ഒയ്ക്ക് നൽകാറുണ്ട് അത് ഇൻഷുറൻസ് മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഹെൽത്ത് മേഖലയിലും ഓട്ടോ മേഖലയിലും ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെല്ലാം തന്നെ ഇന്ന് ബി പി ഒ വർക്ക് കൂടുതലായിട്ട് നടക്കുന്നുണ്ട് എന്താണ് കെ പി ഒ പി യു മീൻസ് നോളജ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് അപ്പോൾ അവിടെ നോളജും ഇൻഫോർമേഷനും എന്ന് പറയുന്ന ആ ഒരു റിലേറ്റഡ് വർക്കുണ്ട് അപ്പോൾ നോളജ് വളരെയധികം നാളുകൊണ്ട് അറ്റെയിൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് നോളജെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു വർക്ക് കരിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒരു കമ്പനി അപ്രോച്ച് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വർക്കിനെ അവർക്കായിട്ട് നൽകുന്നു ദാറ്റ് ഈസ് നോളജ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് അവിടെ ഒരു ഈ ഒരു കമ്പനിയുടെ നിലനിൽക്കുന്ന കമ്പനിയുടെ ഡേറ്റയെ അവർക്ക് നൽകിക്കൊണ്ട് ഒരു റിസർച്ചോ സെർച്ചോ അല്ലെങ്കിൽ ഡാറ്റയെ സംബന്ധിച്ചുള്ള ഒരു ഇൻ്റഗ്രേഷനോ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയോ റിസർച്ചോ അനാലിസിസോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നോളജ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് ഇത് കുറച്ചും സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് നോളജ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് ദെൻ യു നീഡ് ടു നോ എബൌട്ട് സം ടെംസ് കോൾ സെൻറ്റർ എന്താണ് കോൾ സെൻ്റർ നമ്മളിന്ന് കോൾ സെൻറ്ററിൻ്റെ സഹായം ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചിരുന്നാലും പല സാഹചര്യങ്ങളിലും നമുക്കതിനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ ടി വിയുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ കോൾ സെൻറ്ററിൽ വിളിക്കാറുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ ആ കമ്പനിയിലേക്ക് വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് പക്ക ആ കമ്പനിയിലെ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ പേഴ്സൺ തന്നെ ആകണമെന്നില്ല അവിടെ ഒരു കോൾ സെൻറ്റർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കോൾ സെൻറ്ററിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ അവരാണ് നമുക്ക് വേണ്ടിയ ഹെൽപ്പ് നൽകുന്നത് അങ്ങനെ ആ കമ്പനിയിലേക്ക് വരുന്ന കോൾസിന് വിളിക്കപ്പെടുന്ന പേരാണ് ഇൻബൗണ്ട് കോൾസ് അപ്പോൾ എന്താണ് കോൾ സെൻ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഒരു ടെലിഫോണിക് സർവീസാണ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ടെലിഫോണിക് സർവീസ് ഫെസിലിറ്റി സെറ്റപ്പ് ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് ബോത്ത് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾസ് ഫോർ ആൻ ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ മൊബൈൽ അസംബ്ലിങ് കമ്പനി അല്ലെങ്കിൽ ഫ്രിഡ്ജ് അസംബ്ലി ചെയ്യുന്ന കമ്പനി അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ സമയം കൂടുതലും ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുക അവിടെ ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ കോൾ സെൻറ്റർ സപ്പോർട്ടോ അല്ലെങ്കിൽ സർവീസ് സപ്പോർട്ടോ കൂടുതലായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാൻ പവർ ഫുള്ളി അതിലേക്ക് ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അവരതിൽ ശ്രദ്ധിക്കുന്നതിന് പകരം കൂടുതലും എന്ത് ചെയ്യും ഒരു തേർഡ് പാർട്ടിയുടെ വെച്ചുകൊണ്ട് ഒരു ടോൾ ഫ്രീ നമ്പറിലൂടെ ഒരു കോൾ സെൻറ്റർ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ ആ കമ്പനിയിലേക്ക് വരുന്ന കോൾസിനെ നമ്മൾ ഇൻബോൺ കോൾസ് എന്ന് വിളിക്കും അതുപോലെ ഔട്ട് ബോൺ കോൾസ് ഉണ്ട് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പലപ്പോഴും കോൾസ് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകും ദാറ്റ് ഈസ് നോൺ എസ് ബോൺ കോൾസ് കോൾസ് മീൻ ഫോർ സെയിൽസ് പ്രൊമോഷൻ അടുത്ത് പഠിക്കേണ്ടത് ടെലികോൺഫറൻസിങ്ങിനെ സംബന്ധിച്ചാണ് എന്താണ് ടെലികോൺഫറൻസ് അപ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചുറ്റും കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ കച്ചാർ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജർ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ടീം ലീഡ് ഇത്രയും പേര് കൂടിയിരിക്കുന്നു മറ്റൊരു ലൊക്കേഷനിലെ കമ്പനി പേഴ്സൺസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു ആ ഒരു രാജ്യത്തിൻ്റെ മറ്റൊരറ്റത്തായിക്കോട്ടെ അവിടെ ഇരുന്നുകൊണ്ട് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പനിയുടെ വേറൊരു ബ്രാഞ്ചിൽ ഇരുന്നുകൊണ്ട് ഇൻട്രാക്ട് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെലിഫോണിക് സപ്പോർട്ട് അപ്പോൾ അവിടെ സെവറൽ പീപ്പിളിനെ നമുക്ക് കണക്ട് ചെയ്ത് ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഫിസിക്കലി അവർ വരാതെ തന്നെ അപ്പോൾ ഇറ്റ് സേവ്സ് ടൈം ആൻഡ് റെഡ്യൂസസ് ട്രാവൽ എക്സ്പെൻസസ് മറ്റൊന്നറിയേണ്ടത് വീഡിയോ കോൺഫറൻസിങ്ങിനെ സംബന്ധിച്ചാണ് എന്താണ് വീഡിയോ കോൺഫറൻസിംഗ് നമ്മൾ കൂടുതലായി ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ആ ഇറ്റ് ഇസ് എ ഫെസിലിറ്റി വിച്ച് എനേബിൾസ് പാർട്ടിസിപ്പൻസ് ഇൻ ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻസ് ടു ടേക്ക് പാർക്ക് ഇൻ എ കോൺഫറൻസ് ബൈ മീൻസ് ഓഫ് ഓഡിയോ ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ ഓഡിയോയും അവിടെ വീഡിയോയും കിട്ടുന്നുണ്ട് ടെലിഫോണിക് കോൺവർസേഷനിൽ നമുക്ക് ഓഡിയോ മാത്രമേ ട്രാൻസ്മിറ്റ് ആവുന്നുള്ളൂ അതേസമയം വീഡിയോ കോൺഫറൻസിങ്ങിലോ വീഡിയോ സിഗ്നൽസ് ഇവിടെ പോകുന്നുണ്ട് അപ്പോൾ ശബ്ദവും ചലിക്കുന്ന ചിത്രങ്ങളും ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സഹായത്തിന് നമുക്ക് വീഡിയോ ക്യാമറയും സ്പീക്കർ ഫോണും ഒക്കെ വേണ്ടതായിട്ടുണ്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി നിർബന്ധമായിട്ടും വേണം ഇതും ഐ സി ടിയുടെ സഹായത്തോടെ കൂടെ നടക്കുന്ന ഒന്നാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചതെന്ന് നോക്കാം എന്തൊക്കെയാണ് പഠിച്ചത് വാട്ട് ഈസ് ഇ ലേണിംഗ് എന്ന് മനസ്സിലാക്കി അല്ലേ ഇ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പഠിച്ചു അല്ലേ അത് ഡിസഡ്വാൻറ്റേജസിനെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് ഇ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന വെബ് പോർട്ടൽസിനെക്കുറിച്ച് ഓർമ്മയുണ്ടാവും അതുപോലെ തന്നെ ഐ സി ടിയുടെ റോള് ഹെൽത്ത് കെയറിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേംസ് പഠിച്ചു ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ്ങും നോളജ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ്ങും ബി പി ഒയും കെ പി ഒയും ബി പി ഒ ആൻഡ് കെ പി ഒ മറ്റൊന്ന് അറിഞ്ഞത് കോൾ സെൻ്ററിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിനെക്കുറിച്ചാണ് എന്താണ് കോൾ സെൻറ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കി അവസാനമായി പഠിച്ചത് എന്താണ് ടെലികോൺഫറൻസിങ്ങിനെ കുറിച്ചും വീഡിയോ കോൺഫറൻസിങ്ങിനെ കുറിച്ചുമുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാനുള്ള അതും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് ആ ചാപ്റ്റർ പൂർണ്ണമായും മനസ്സിലായി എന്ന് ഉറപ്പിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് പഠിപ്പിക്കാനുള്ളത് ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട് തുടർന്ന് ഉള്ള സെഷനിൽ നമുക്ക് എട്ടും ഒൻപതും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും താങ്ക്